നമസ്കാരം. മുംബൈ ഭീകരാക്രമണം പോലെയുള്ള ഒരു തീവ്രവാദി ആക്രമണത്തെ നേരിടുകയാണ് ഇപ്പോൾ ഇസ്രായേൽ. പലസ്തീൻ തീവ്രവാദികൾ ഇസ്രായേലിൽ നുഴഞ്ഞുകയറി സാധാരണ മനുഷ്യരെ തട്ടിക്കൊണ്ടുപോയും കൊലപ്പെടുത്തിയും അവരുടെ യഥാർത്ഥ മുഖം ലോകത്തിനു മുന്നിൽ വീണ്ടും കാണിച്ചു കൊടുക്കുകയാണ്. സാധാരണ മനുഷ്യർക്ക് നേരെയുള്ള ഭീകരാക്രമണമായിട്ട് പോലും ആക്രമണം നടത്തുന്നത് ഇസ്ലാമിക തീവ്രവാദികളായതുകൊണ്ടാണെന്ന് തോന്നുന്നു. കേരളത്തിൽ വലിയ ആഘോഷമാണ് നടക്കുന്നത്. മാനവികതയും നവോത്ഥാനവും മനുഷ്യാവകാശവും പ്രസംഗിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ഇസ്ലാമിക മാധ്യമങ്ങൾ സാധാരണ ജനതയ്ക്ക് മേലുള്ള ഇസ്ലാമിക തീവ്രവാദികളുടെ ഭീകരാക്രമണം വലിയ നേട്ടം പോലെ മതിമറന്ന് ആഘോഷിക്കുകയാണ്. നിരായുധരായ സാധാരണ മനുഷ്യരെ യാതൊരു പ്രകോപനവും ഇല്ലാതെ കൊല്ലുന്ന പലസ്തീൻ ഇസ്ലാമിക ഭീകര ഗ്രൂപ്പിനെ മനോരമ എന്ന മാധ്യമം വിശേഷിപ്പിക്കുന്നത് പോരാളികൾ എന്നാണ്. സാധാരണ മനുഷ്യരെ കൊല്ലുന്ന ഇസ്ലാമിക തീവ്രവാദികളെ പോരാളികൾ എന്നൊക്കെ തന്നെ വിശേഷിപ്പിക്കണം. എങ്കിൽ ആ സ്ഥാപനം ഇസ്ലാമിക തീവ്രവാദത്തിന് എത്രത്തോളം പിന്തുണ കൊടുക്കുന്നുണ്ടാകണം? അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു രീതിയിൽ ഒരു തീവ്രവാദി ആക്രമണത്തെ ആഘോഷിക്കാൻ ആർക്കാണ് സാധിക്കുക? മനോരമ പോലെയുള്ള ഇസ്ലാമിക ഭീകര പ്രൊപ്പഗണ്ട മാധ്യമങ്ങളുടെ ആഘോഷത്തിൻ്റെ ആയുസ് മണിക്കൂറുകൾ മാത്രമാണ്. ഇസ്രായേലിൻ്റെ സംഹാര താണ്ഡവമാകും ഇനിയുള്ള ദിവസങ്ങളിൽ ലോകം കാണാൻ പോവുക. ഇസ്രായേലിന് നേരെയുണ്ടായ ഭീകരാക്രമണത്തിന് പിന്നിലുള്ളവരെ തിരഞ്ഞുപിടിച്ച് ഇസ്രായേൽ തീർക്കും. അപ്പോൾ ഇതേ ഇസ്ലാമിക തീവ്രവാദ പ്രൊപ്പഗണ്ട മാധ്യമങ്ങൾ എന്തു പറയും എന്ന് അറിയാമല്ലോ. സേവ് ഗാസ എന്നും പറഞ്ഞുള്ള നിലവിളിയായിരിക്കും ഉണ്ടാവുക. കശ്മീരിലെ അവശേഷിക്കുന്ന ഇസ്ലാമിക തീവ്രവാദികളെയും മനോരമ പോരാളികൾ എന്ന് വിശേഷിപ്പിച്ചാലും അത്ഭുതപ്പെടാനില്ല. ഇസ്ലാമിക തീവ്രവാദികൾക്കും അവരെ പിന്തുണയ്ക്കുന്ന മാധ്യമങ്ങൾക്കും ഒരിക്കൽ വിജയിച്ചാൽ മതി. പക്ഷേ ഈ തീവ്രവാദികളെ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് എപ്പോഴും ജയിച്ചുകൊണ്ടേയിരിക്കണം. നിരായുധരായ സാധാരണക്കാർക്ക് നേരെയുള്ള ഇസ്ലാമിക ഭീകരാക്രമണങ്ങളുടെ ദുരിതം ഇന്ത്യ അനുഭവിച്ചതുപോലെ ലോകത്ത് വേറൊരു രാജ്യവും അനുഭവിച്ചിട്ടുണ്ടാകില്ല. ഇതേ അവസ്ഥയിലൂടെയാണ് ഇസ്രായേൽ എന്ന രാജ്യം ഇപ്പോൾ കടന്നു പോകുന്നതും. സാധാരണ മനുഷ്യർക്ക് നേരെയുള്ള ഇസ്ലാമിക ഭീകരാക്രമണം കണ്ടിട്ടുള്ള നിങ്ങളുടെ ഇപ്പോഴത്തെ അട്ടഹാസവും ആർപ്പുവിളിയും ഒരിക്കലും നിലയ്ക്കാത്ത കണ്ണീർ കടലായി മാറുന്ന കാലമാണ് ഇനി വരാൻ പോകുന്നത്. കാലം കണക്ക് ചോദിക്കാൻ വൈകുമായിരിക്കും, പക്ഷേ ഇസ്രായേൽ ഒന്നും തന്നെ വൈകിക്കില്ല. ഇന്ത്യയുടെ എക്കാലത്തെയും സുഹൃത്താണ് ഇസ്രായേൽ. ഇന്ത്യക്ക് സൈനികപരമായി ഏറ്റവും കൂടുതൽ പിന്തുണ നൽകുന്ന ഒരു രാജ്യം. ഇന്ത്യക്ക് നേരെ ഭീകരാക്രമണങ്ങൾ ഉണ്ടായപ്പോഴും കാർഗിൽ യുദ്ധത്തിലുമൊക്കെ ഇന്ത്യക്ക് കരുത്ത് നൽകാൻ ഇസ്രായേൽ ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ പിന്തുണ ഇസ്രായേലിന് എപ്പോഴുമുണ്ട്. ഇസ്ലാമിക ഭീകരവാദികൾക്കെതിരായി നടക്കുന്ന ഈ ഒരു പോരാട്ടത്തിൽ ഇസ്രായേലിന് പിന്തുണ അർപ്പിക്കേണ്ടത് ഓരോ ഇന്ത്യക്കാരൻ്റെയും കടമ കൂടിയാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഈ ഒരു പോരാട്ടത്തിൽ ഇസ്രായേൽ ഒറ്റയ്ക്കല്ല. ഇവരെയൊക്കെ തന്നെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കുന്ന ദിനങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. അന്തിമ വിജയം ഇസ്രായേലിനൊപ്പം തന്നെ ആയിരിക്കും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. പവർഡ് ബൈ ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്. ഫോൺ 9099055135.